ഗായ്സ്, അഞ്ചുമാണ് നമ്മൾ രാവിലത്തെ വയനാട് കുറ്റി അടിച്ചുരം കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നാലാമത്തെ ഡേ ആണ്. ഇന്നലെ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായില്ല, കാരണം ഇന്നലെ നമ്മൾ എങ്ങോട്ട് പോയിട്ടില്ല. ഫുള്ള് നമ്മൾ ഇവിടെ തന്നെ അടിച്ച് പൊളിച്ച് ഇവിടെ നിന്നു. വാസിലിൻ്റെ തണക്കാരൻ്റെ വരിയും കൂടിയാണ് അൻപാലി പറഞ്ഞിട്ട്. അപ്പോൾ ഓല് പറഞ്ഞു ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്നു. പിന്നെ പറഞ്ഞാൽ നമ്മൾ വണ്ടി കാര്യങ്ങൾ CCTV ഒക്കെ സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സുരക്ഷിതമായിട്ട് ഇന്നലെ അടിച്ച് പൊളിച്ച് നിന്നു. ഇപ്പം ഏതായാലും ഇന്നേതായാലും പോകണം. എന്നാൽ പിന്നെ ചോരാത്ത മയ്യേനും. ഇത് മാഹിയിൽ കുഞ്ഞിപ്പള്ളി പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അവിടെ അവിടെ ഞങ്ങൾ പോവാ കേട്ടോ. ഏ ആ ശരി. അപ്പൊ ഏതായാലും പ്ലാൻ ചെയ്തോ കാര്യങ്ങള്. ശരി. അവിടെ വാസിലിന്റെ തുണക്കാരൻ അൻപാല് ഡോക്ടറാട്ടോ. ആ വീഡിയോ ആയിരുന്നോ? വീഡിയോ എടുത്തിട്ടോ? നീ യൂട്യൂബിൽ ഇടുമ്പോ അതൊക്കെ കുറച്ച് കട്ട് ചെയ്യും. ശരിയാക്കൊണ്ട് ഇന്നിപ്പോ വരുന്ന വഴിക്ക് നല്ലൊരു മഴ കിട്ടിട്ടോ. നല്ല ഉഷാറ് മഴ. ആയിട്ടില്ല ആയിട്ടില്ല അവിടെ അവിടെ ഉള്ളു. നമ്മളിനി കുറ്റിയാടി ചുരത്തേക്കാണ് പോവാനുള്ളത്. കുറ്റിയാടി ചുരാണ് ഇനി പോവാനുള്ളത്. ഇതിപ്പോ നമ്മള് കല്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ണൂർ സ്പെഷ്യല് പത്തല് അടിപൊളിയാണ്. ഇത് നമ്മൾ കഴിച്ച ഈ ഹോട്ടലിൽ നിന്നാണ്. സ്ഥലം വരുന്ന ഓർക്കാട്ട് ഏരിയ എന്ന സ്ഥലത്താണ്. നമുക്ക് നമ്മളെ സെയിം വൈബിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മള് മൂപ്പര് നമ്മളോട് ചോദിച്ചു ഇനിയും കൂടി കൊടുന്നുകൂടെയും ആൾ കേരളത്തിൽ വിളിച്ചിനെയും വന്നിരുന്നു. നമുക്ക് പരിചയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അറിഞ്ഞില്ല. പിന്നെ മൂപ്പര് ഒരു മണിക്കൂറും കൊണ്ടൊക്കെ 20 കിലോമീറ്റർ ആ 20-30 കിലോമീറ്റർ ഒക്കെ അടിപൊളിയായി പിടിക്കും. ശരി, എന്തായാലും ഇനി ആൾക്കാരെല്ലാം പോകുമ്പോ നമ്മൾ എന്തായാലും വിളിക്കണ്ട കേട്ടോ. ഓക്കെ, ആ ഒരാഴ്ച മുന്നല്ലേ. അത് ശരിയാക്കാം. അപ്പൊ ഏതായാലും ഇനി ബാക്കി വീഡിയോ നമ്മൾ എന്തായാലും എടുക്കും. നമ്മളിങ്ങനെ പോന്ന് നാദാപുരം ഇവിടെ എത്തിയപ്പോ എന്തൊക്കെയാ പോയില്ല, എന്തൊക്കെയാ പണിയൊക്കെ ഉണ്ട്. മെഷീന്റെ പേരും അറിയില്ല, പണി അറിയില്ല. എന്നാലും വീഡിയോ എടുക്കാൻ പോണ മോശം അല്ലേ. അടിപൊളി സ്ഥലല്ലേ പോയില്. ആ ശരി, എങ്ങോട്ട് മണ്ണൊക്കെ എടുക്കണു. വീതി കൂട്ടുണ്ട് തോന്നുന്നു കണ്ടിട്ട്. ആ ആരോടെങ്കിലും ചോദിച്ചു നോക്ക നമുക്ക് എന്ന് കരുത. നമ്മൾ ഈ പമ്പിൽ കയറിയപ്പോൾ നമ്മളോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കി ഞങ്ങൾ ഈ ഫേമസ് ആക്കി തരുന്നു. ആ ചേച്ചിനും പറഞ്ഞു അങ്ങനെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരിട്ടോ എന്നാല് പോട്ടെ ശരി പോവുകയാണ്. അങ്ങനെ പോന്ന് പോന്ന് ദേവർ കോവിൽ
അഗ്ഡിൽ അങ്ങനൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മള്. ഇവിടെ അഗ്ഡിൽ പറയുന്ന ഈ ഒരു ബ്രിഡ്ജിന്റെ പേരാണ്, അടിപൊളി ഇതുണ്ട് കനാല്. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. സെറ്റ് സംഭവമാണ്. നമ്മളിങ്ങനെ റോഡിന്റെ താഴത്തുകൂടി പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അത് കണ്ട. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഇത് ഏകദേശം ഒരു ബ്രിഡ്ജാണ്. ഇവിടെ ചെന്നിട്ട് അല്ലേ ഉള്ളുകൂടി വെള്ളം മേലക്കൂടി വണ്ടി, അതായത് താഴത്തുകൂടി ബോട്ടും മേലക്കൂടി അതെ സൈക്കിളും സൈക്കിളും. അപ്പൊ ഏതായാലും അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കല്ലേ. ആ ഉണ്ടാവും നല്ലോണം. നമ്മളിങ്ങനെ റോട്ട് കൂടി പോയിക്കൊണ്ടിരുന്നപ്പോ മേലെ ബ്രിഡ്ജ് കണ്ടപ്പോ കേറിയതാണ്. കേറിയതല്ല, അതിന് മാത്രം നമുക്ക് മുതലാവാൻ മാത്രം ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്തായാലും വയനാട്ടിലേക്ക് പോണ വഴിയാണെങ്കിൽ എന്തായാലും കാരണം സെറ്റാണ് ഈ ഒരു ബ്രിഡ്ജും അതിൻ്റെ താഴത്ത് പോയി. ഇതിൻ്റെ ഉള്ളിൽ കൂടിയും വെള്ളം പോകുന്നുണ്ട്, താഴത്തു കൂടിയും പോകുന്നുണ്ട്, മേലക്കൂടി നമ്മളും പോകുന്നുണ്ട് അല്ലേ. പൊള്ളി, നിങ്ങൾ എന്തായാലും കയറി വെക്കണം. അടിപൊളി സ്ഥലം കാണാണ്ട് സൗണ്ട് കറക്റ്റ് കേൾക്കുന്നുണ്ടോ വെച്ചറിയില്ല. എന്നാലും എത്ര തിരക്കില്ല ആൾക്കാരാണെങ്കിലും നിങ്ങളൊരു 5 മിനിറ്റിലും ഒരു യാത്ര ചെയ്യും, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഇഷ്ടംപോലെ. വരുന്ന ഇവിടെ വയനാട് പോണ വയ്യാട്ടോ, പറ്റിയാണ് ഈ കയറിക്കോളി കാണാൻ പറ്റിയ സ്ഥലങ്ങളും. ഇത്ര എടുത്തുനിന്ന് ഇത്ര ഒലിവില്ല വെള്ളം, ഇതാ ഇവിടെ നിന്നിട്ട് ഇതാ ഇത്ര താഴ്ചയിൽ ഇതാ നമ്മളെ മേതു തെറുക്കും കുറച്ചൊക്കെ. ആ ഒരു താഴ്ചയിൽ നിങ്ങൾ കണ്ടിക്കണമെന്നില്ലേ, നമുക്കറിയില്ല. പക്ഷെ എന്നാലും വന്ന് കയറിയും. പലോർക്കും ഇപ്പം സംശയം വന്നിട്ടുണ്ടാവും, ഇത് വയനാട് പോണ വഴിയല്ല ഞങ്ങൾ പോയിട്ട് കണ്ടിട്ടില്ല. അതിനാണ് സൈക്കിളുമ്പോൾ പോകണമെന്ന് പറയുന്നത്. ഞാൻ കാട്ടിത്തരാം, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കാണാൻ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ പോണ വഴിക്ക്? ഒരിക്കലും എന്തൊന്നും കണ്ടാൽ ഇറങ്ങാൻ നിക്കരുത്, എത്ര പൂതിയായാലും. കാരണം അതാ ഇവിടെ കണ്ട് ഇറങ്ങിയാല് പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാ മതി, അവിടെയും നോക്കിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. പണി പൂതിക്കൊന്ന് നോക്കിയൊക്കെ അത്ര ഉള്ളൂ. വയനാട് പോണ റൂട്ട് തന്നെയാണ് സെറ്റ് സാധനം. കേരളൊക്കെ പോവുകയാണെങ്കിൽ മഴക്കാലത്ത് തന്നെ പോകണം, അതാണ് അതിൻ്റെ ഒരു രസം. Thank you.
കയറി ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. നിർക്കൊക്കെ മാറിപ്പോയോ? ഇതുവരെ അവിടെ കുളിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി നിന്നല്ലോ. ക്യാമറയിൽ അതിനെ കിട്ടുന്നില്ല. പ്രേതക്കാക്കിയാണ് പോവുക. പോണ റൂട്ട് ഇങ്ങനെ ഒരുപാടുണ്ട്. എന്തായാലും നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പോവാം. ഞങ്ങൾ പിന്നെ സൈക്ലിംഗും കൂടി ആയതുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു സ്ഥലം കണ്ടാൽ വരെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് അങ്ങനെ കണ്ട എത്തിയാണ് ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഒരു വിറ്റുണ്ട് ഇതിന് പിന്നിൽ. പോവുക.